الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب ബഹുമാനം ഉള്ള സത്യ വിശ്വാസികളെ വിശ്വാസിനികളെ അഖില പ്രപഞ്ചത്തിന്റെ അധിപനായ അള്ളാഹുവിന്റെ കൽപ്പന നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമേയെന്നും അനുസരിക്കണമേയെന്നും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്‌വ കൊണ്ട് വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിരുദ്ധത്തിലായി ജീവിക്കാനും സന്തോഷത്തോടുകൂടി നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാനുമുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകളിലും ഒരു മനുഷ്യൻ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവൻ ആരോടൊക്കെ ഏതൊക്കെ രീതിയിൽ കടപ്പെട്ടിരിക്കുന്നു എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിട്ടുകളഞ്ഞ മേഖലകൾ ഒന്നുമില്ല. എല്ലാം ഏതൊക്കെ മേഖലകളിൽ എങ്ങനെയാവണം, എന്താവണം,
എന്ന് വളരെ സ്പഷ്ടമായിക്കൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ ഞാൻ എന്ത് ചെയ്യണം, അതെങ്ങനെയാവണം എന്ന് ആശങ്കപ്പെടുന്ന ഒരു മുസ്ലിം പരിശുദ്ധമായ ഖുർആനിനെയും ഹദീസിനെയും വേണ്ട വിധം മനസ്സിലാക്കാത്തവനാണ്. കാരണം ഖുർആനും ഹദീസും എല്ലാ മേഖലകളിലും കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇബാദത്തിന്റെ മേഖലകളിൽ പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ വളരെ ഭംഗിയായി പൂർത്തിയാക്കുന്നവരാണ് പലരും. അങ്ങനെ നമസ്കാരം, മറ്റു ഇബാദത്തുകൾ, അത് എന്റെ കടമയാണ്, ഞാൻ നിർവഹിക്കേണ്ട ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കി വളരെ ഭംഗിയായിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നവരാണ് ഇബാദത്തുകൾ. ചിലർക്ക് അങ്ങനെയാണ്, അത് എൻ്റെതാണ്, ഞാൻ ചെയ്തു തീർക്കേണ്ടതാണ്, നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടതാണ്. ശരിയാ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിൽ നമ്മളെ ഒറ്റക്കാണ് വിളിക്കുക. വലഖദ് ജിഅ്തുമൂന ഫുറാദ, നാളെ ഒറ്റക്കാണ് അള്ളാഹു നമ്മൾ ഓരോരുത്തരെയും വിളിക്കുക നാളെ ആഖിറത്തിൽ. എന്നിട്ടാണ് ചോദ്യം, അതിനപ്പുറം വേറെ ആരും ഉണ്ടാവില്ല. നമുക്ക് പറഞ്ഞു തരാനോ നമ്മുടെ സപ്പോർട്ടേജ് ഒന്നുമില്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്ത ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് ഈ ഭൂമിയിൽ പൂർത്തിയാക്കാൻ. സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിനപ്പുറം സ്വന്തം കാര്യങ്ങൾ നോക്കുകയും സ്വന്തം ഇബാദത്തുകൾ അത് പരിപൂർണമായി ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചിലരുമായി അവൻ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, അവന് ഉത്തരവാദിത്തമുണ്ട്. എന്റെ കാര്യം ഞാൻ എന്ന് പറഞ്ഞ് സ്വന്തം കാര്യം മാത്രം നോക്കി മുമ്പോട്ട് പോകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ചില ഉത്തരവാദിത്തങ്ങൾ അവനെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട്. വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുൻ അൻ റഇയതി, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അവനവനെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തെ കുറിച്ച് നാളെ അല്ലാഹു അവനോട് ചോദ്യം ചെയ്യുന്നതാണ്. ചോദിക്കപ്പെടും ഉത്തരവാദിത്തത്തെ കുറിച്ച് അല്ലാഹു നാളെ ആഖിറത്തിൽ നമ്മോട് ചോദിക്കും. നമ്മെ ഏൽപ്പിക്കപ്പെട്ടവർ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്നും സംരക്ഷിക്കാൻ മുഅ്മിനീങ്ങളോട് ആജ്ഞാപിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളോടാണ് കൽപ്പന. ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, ഈമാനെ മനസ്സിലാക്കിയവർ, അവരോട് ഓ അൻഫുസക്കും നിങ്ങൾ സ്വശരീരത്തെ നിങ്ങൾ സംരക്ഷിച്ചേക്കണം, രക്ഷിച്ചേക്കണം. വാഹുലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ സംരക്ഷിക്കണം. നാറ, നരകത്തിൽ നിന്നും. സ്വന്തത്തെയും സ്വന്തം കുടുംബക്കാരെയും നിങ്ങൾ നരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വകുപ്പുകൾ നിങ്ങൾ കണ്ടെത്തണമെന്ന് ഖുർആൻ. ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് സ്വന്തം മാത്രം കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോകുക എന്നുള്ളതല്ല. അതിനപ്പുറം നമുക്ക് ചില കടമകളുണ്ട്, ചിലരുടെ ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. ചിലരെയും ആയിട്ട് വേണം നാം സ്വർഗത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ ചിലർക്കൊക്കെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ ബാധ്യതയുണ്ട്. വളരെ ഗൗരവപ്പെട്ട ഉത്തരവാദിത്തമുണ്ട്, അത് മനസ്സിലാക്കണം. അതിൽ വളരെ സുപ്രധാനമായവർ നമ്മുടെ മക്കളാണ്, വളരെ പ്രധാനപ്പെട്ടവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയവർ, നമ്മുടെ കീഴിൽ ജീവിക്കുന്നവർ നാം അധ്വാനിച്ചുണ്ടാക്കി നാം പരിപാലിക്കുകയും നാം പോറ്റി വളർത്തുകയും ചെയ്യുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ മക്കളോട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ നമുക്കുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ഉത്തരവാദിത്വം പലരും മറന്നുപോയി. അല്ലെങ്കിൽ ചിലർക്കൊക്കെ തോന്നി നമ്മുടെ മക്കൾ എന്നുള്ളത് അവർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടേതായ രൂപത്തിൽ ജീവിക്കട്ടെ, ആർക്കും ഒന്നും നാം ഒരു ഭാരമാവരുത്, അല്ലെങ്കിൽ നാം കൽപ്പിച്ച് നാം കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന രീതി അതൊന്നും ശരിയല്ല എന്ന് ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ മീഡിയകളും മറ്റും പല രൂപത്തിലുള്ള ക്ലാസ്സുകളിലും മറ്റും നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ. സൈക്കോളജി പോലെയുള്ള കാര്യങ്ങൾ ഷെയ്ത്താനാണ്. ഇപ്പൊ വളരെ ഫേമസ് ആണ് സൈക്കോളജി.
കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചത് പോരാഞ്ഞിട്ട്, അല്ലെങ്കിൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മക്കളെ എങ്ങനെ വളർത്തണമെന്ന് കിട്ടാഞ്ഞിട്ട് സൈക്കോളജിയിലേക്ക് തിരിഞ്ഞോ അല്ലേ? ഹദീസ് പറഞ്ഞിട്ടില്ല എങ്ങനെ വളർത്തണമെന്ന്. അങ്ങനെ അതാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല മക്കളെ എങ്ങനെ വളർത്തണമെന്നും മക്കൾക്ക് എന്ത് നൽകണമെന്നും എന്താണ് മക്കളോടുള്ള ഉത്തരവാദിത്വമെന്നും ഖുർആനും ഹദീസും പഠിപ്പിക്കാത്തതുപോലെ ഭൗതികമായ ചില ചിന്തകൾ ആരൊക്കെയോ എവിടെയൊക്കെയോ വെച്ച് പുലമ്പുന്നത് കേട്ട് മക്കളെ ആ രീതിയിൽ വളർത്താൻ ശ്രമിച്ചവർ, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഒരു ഭാഗത്ത്, ഹദീസുകൾ ഒരു ഭാഗത്ത്, അല്ലാഹുവിന്റെ റസൂൽ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിച്ച വ്യക്തമായ ഹദീസുകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഇന്നലെ കൂടുപോലെ മുളച്ച ചില ചിന്താധാരകൾ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് പഠിപ്പിച്ചപ്പോൾ അതാണ് നല്ല രീതി എന്ന് നമുക്ക് തോന്നി അല്ലേ? ആ അതാണ് നല്ല രീതി എന്ന് നമുക്ക് തോന്നി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെ മക്കളെ നിങ്ങൾ വളർത്തണം, എന്താണ് മക്കൾ, എന്താവണം മക്കൾ, എന്താണ് മക്കളിൽ നിന്ന് നിങ്ങൾക്ക് നാളെ ലഭിക്കാനുള്ളത് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മെ ഉണർത്തി, വളരെ ഗൗരവത്തിൽ ഉണർത്തി. പക്ഷെ പലരും കാതോർത്തില്ല ആ ഭാഗത്തേക്ക്. ചില ആധുനിക ടെക്നോളജികൾ പഠിപ്പിച്ച ചില ചിന്തകൾ, അവർക്ക് തോന്നി അതാണ് നല്ലത്, അതാണ് നല്ലത്, ഏറ്റവും നല്ലത് അതാണ് എന്ന് തോന്നി ആ വഴിക്ക് സഞ്ചരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ചെറിയ മക്കളെ ഉപദേശിച്ച് പഠിപ്പിച്ചു. നമ്മളോട് പറഞ്ഞു മക്കളെ നിങ്ങൾ അദബ് പഠിപ്പിക്കണം, ഇൽമ് പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം. ചിലർക്ക് തോന്നില്ല മക്കള് ദീന് പഠിപ്പിച്ചാൽ, ഖുർആൻ പഠിപ്പിച്ചാൽ ഒരുപക്ഷെ അവർ നാം ഇന്ന് കണ്ടു കാണുന്ന വലിയ വലിയ കസേരകൾ കൈയടക്കാൻ ഭാഗത്തിന് അവർ വളരൂല. അതുകൊണ്ടത് വേണ്ടാന്ന് വെച്ചു പോലെ, വേണ്ടാന്ന് വെച്ചു പോലെ ചില യാഥാർത്ഥ്യങ്ങളാണ്, ചില യാഥാർത്ഥ്യങ്ങളാണ്. അങ്ങനെ ഖുർആനും ഹദീസും പഠിച്ചാൽ കിട്ടുന്ന ശമ്പളത്തിന്റെ പൂജ്യം കുറയും. അതുകൊണ്ട് മക്കളെ അത് പഠിപ്പിക്കാതിരുന്നു പലരും. യാഥാർത്ഥ്യമാണ്, വിസ്മരിക്കരുതെന്നാണ്. ഖുർആനും ഹദീസും പഠിച്ചാൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ കുറയും. ദുനിയാവ് മാത്രം ആഗ്രഹിച്ചവർ, ദുനിയാവ് മാത്രം ചിന്തിച്ചവർ, നശിക്കാനിരിക്കുന്ന ഒരു ശബത്തിന്റെ ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര പോലും അള്ളാഹു വില നൽകാത്ത ദുനിയാവിന്റെ ആസ്വാദനവും ദുനിയാവിന്റെ സൗകര്യങ്ങളും മാത്രം മുന്നിൽ കണ്ട് മക്കളെ വളർത്തിയ മാതാപിതാക്കൾ, ദീൻ പഠിപ്പിച്ചിട്ടില്ല അവര്, ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല അവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ മക്കളെ ഖുർആൻ പഠിപ്പിക്കണം, ഖുർആൻ പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം. മക്കളെ ഭൗതികമായ വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം നൽകി അവരെ ഭൗതികമായി പഠിപ്പിച്ച മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരെ നാളെ ആഖിറത്തിൽ അള്ളാഹു നിങ്ങളോട് ചോദിക്കും, നാളെ ആഖിറത്തിൽ അള്ളാഹു നിങ്ങളോട് ചോദിക്കും, മാതാപിതാക്കൾ മക്കളെ ദീൻ പഠിപ്പിക്കാത്ത മാതാപിതാക്കൾ, മക്കളെ ഇൽമ് പഠിപ്പിക്കാത്ത മാതാപിതാക്കൾ, ഭൗതികമായ നേട്ടങ്ങൾ മാത്രം കൊതിച്ച്, ഭൗതികമായ സാമ്പത്തികമായ നേട്ടം കൊതിച്ച്, ഭൗതികമായ വലിയ വലിയ സർട്ടിഫിക്കറ്റുകളും കസേരകളും കൊതിച്ച് മക്കളെ ദീനിന്റെ വിദ്യാഭ്യാസം നൽകാത്ത മാതാപിതാക്കൾ, അവർ മക്കളോട് ചെയ്തത് അക്രമമാണ്, അക്രമമാണ്, ഏറ്റവും വലിയ ദുൽമത. നാം പറയുന്നു നാം സ്നേഹിക്കണം മക്കളെ, നമ്മൾ പറയുന്നു എന്റെ മക്കളോട് എനിക്ക് സ്നേഹമാണ്. എന്ത് സ്നേഹം പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞു, മാ നഹല വാലിദുൻ വലദൻ അഫ്ളൽ മിൻ അദബിൻ ഹസനി, ഏറ്റവും നല്ല സംസ്കാരവും ഏറ്റവും നല്ല അദബും അല്ലാതെ ഒരു മാതാവും ഒരു പിതാവും ഒരു മകന് ഒരു മകൾക്ക് ഒന്നും സമ്മാനമായിട്ട് നൽകുന്നില്ല. ഏറ്റവും നല്ല സംസ്കാരം അത് ദീനിൽ നിന്ന് കിട്ടണം, ഖുർആനിൽ നിന്ന് കിട്ടണം, ഹദീസിൽ നിന്ന് കിട്ടണം. അത് പഠിപ്പിക്കണം, അത് പഠിപ്പിക്കണം. വിശുദ്ധമായ ദീനിന്റെ ഖുർആനിന്റെ ആയാത്തുകൾ ഓതാൻ അറിയാത്ത മക്കൾ എത്രയാണ്, ഹദീസുകൾ അറിയാത്ത മക്കൾ എത്രയാണ്, യഥാർത്ഥമായ രൂപത്തിൽ നമസ്കരിക്കാനും നമസ്കാരത്തിന്റെ ദിക്ര ദുആകളും അതിന്റെ മസ്അലകളും അറിയാത്ത മക്കൾ എത്രയാണ്. നമ്മുടെ വീട്ടിലുണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുറു ഔലാദകും ബിസ്സലാത്തി വഹും അബ്നാഉ സബഈൻ, മക്കൾ 7 വയസ്സായി കഴിഞ്ഞാൽ വളരെ ഗൗരവത്തിൽ എടുക്കണം നാം ഈ ഒരു കാലഘട്ടത്തിന്റെ ചിത്രമായിട്ട് നാം ഒന്ന് കൂട്ടി വായിക്കണം. മക്കൾ 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 7 വയസ്സായാൽ നിങ്ങൾ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായാൽ
മക്കൾ നമസ്കരിക്കുന്നത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ അടിക്കണമെന്ന് ലോകത്ത് കാരുണ്യം പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മൃഗത്തെ അറുക്കുമ്പോൾ നിങ്ങൾ കത്തിക്ക് മൂർച്ച കൂട്ടണേ, പെട്ടെന്ന് അറുക്കണം, അതിനെ വേദനിപ്പിക്കരുത് എന്ന് പഠിപ്പിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആടുമാടുകളെ കറക്കുന്ന കറവക്കാരനോട് നഖം മുറിച്ചിട്ട് വേണേ നിങ്ങൾ കറുക്കാൻ, നിങ്ങളുടെ നഖം കൊള്ളുമ്പോൾ അകിടിൽ വേദനിക്കുമെന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ പറയാ, 10 വയസ്സായിട്ടും നിങ്ങളുടെ മക്കൾ നമസ്കരിക്കുന്നില്ല എങ്കിൽ ഫദ്രിബൂഹും, നിങ്ങൾ അവരെ അടിക്കണം. നിങ്ങൾ അവരെ, അതേ പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിന്റെ ഗൗരവം പഠിപ്പിക്കാം. വീട്ടിൽ നമസ്കരിക്കാത്ത മക്കളെ കിടന്നുറങ്ങ, ബാപ്പാക്ക് എന്താ ടെൻഷനില്ലാത്തത്? ബാപ്പാക്കെന്താ ബേജാറില്ലാത്തത്? ഉമ്മാക്കെന്താ ബേജാറില്ലാത്തത്? നമസ്കരിക്കാതെ എന്റെ മകൻ കിടന്നുറങ്ങുമ്പോൾ, സുബഹി കഴിക്കാതെ എന്റെ മകൻ കിടന്നുറങ്ങുമ്പോൾ, 5 വഖ്തും എന്റെ മകൾ നമസ്കരിച്ചോ എന്ന് ചോദിക്കാൻ പോലും തയ്യാറാവാത്ത മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവരെ, എന്ത് സ്നേഹമാണ് നിങ്ങൾ അവരോട് കാണിക്കുന്നത്? എന്ത് സ്നേഹം! നരകത്തിന്റെ വക്കിലേക്ക് നിങ്ങൾ അവരെ തളിക്കുന്നു. നശിക്കാനിരിക്കുന്ന ദുനിയാവിന്റെ സൗകര്യങ്ങളും സമ്പത്തും നിങ്ങൾ അവരെ ചെരുക്കൂട്ടുന്നു. ഇന്നല്ലെങ്കിൽ നാളെ തകർന്നടിയാനുള്ളത് സർവ്വതും. നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, എന്റെ ഉമ്മയും ഉമ്മയും അള്ളാ എനിക്ക് തീനി പഠിപ്പിച്ചിട്ടില്ല അള്ളാ എന്ന് പറയും നമ്മുടെ മക്കൾ. സംശയമുണ്ടോ? വിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് ഉണർത്തുകയ, ربنا أرنا الذين أضلانا من الجن والإنس نجعلهما تحت أقدامنا ليكونا من الأسفلين ربنا أرنا الذين أضلانا آخرة ചില ആളുകൾ വരും ദുനിയാവിൽ ചിലർ അവരെ പിഴപ്പിച്ചു കളഞ്ഞു, അവരുടെ മുകളിലുള്ളവർ അവരെ പിഴപ്പിച്ചു കളഞ്ഞു, അവരെ പിഴപ്പിച്ചു കളഞ്ഞു. അവർ നാളെ ആഖിറത്തിൽ എത്തിയിട്ട് പറയും, റബ്ബന രക്ഷിതാവേ, അല്ലാഹുവേ, അരിനല്ലദൈന അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, ജിന്നിൽ നിന്നും ഇൻസിൽ നിന്നും എന്നെ പിഴപ്പിച്ചതെന്ന് കാണിച്ചതാ അല്ലാ, ഒന്ന് കാണിച്ചതാ അല്ലാ. അരിനല്ലദൈന അവല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് ചുവട്ടിൽ വെച്ചൊന്ന് ചെവിട്ടെ അള്ളാഹുവേ, എനിക്കൊന്ന് കാണിച്ചതാ അവരെ, എന്നെ പിഴപ്പിച്ചവർ, എനിക്ക് നീ പറഞ്ഞു തരാത്തവർ, എനിക്ക് യഥാർത്ഥമായ മാർഗം കാണിച്ചു തരാത്തവർ. വീട്ടിൽ മോനെ നമസ്കരിക്കാതെ കിടക്ക, ഉപ്പാക്കൊരു ടെൻഷനും ഇല്ല, സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങ ഉപ്പ, എത്ര ഗൗരവമാണ് നമസ്കാരം. നാളെ ആഖിറത്തിൽ ആദ്യമായിട്ട് എന്റെ മോനോടല്ല ചോദിക്കും നമസ്കാരത്തെ കുറിച്ചാണ്. അവരുടെ നമസ്കാരം യഥാർത്ഥ രൂപത്തിൽ ആയിട്ടില്ല എങ്കിൽ, അവർ 5 വഖ്ത് പള്ളിയിൽ പോകുന്നവർ ആയിട്ടില്ല എങ്കിൽ, നാളെ ആഖിറത്തിൽ എന്റെ മോനും എന്റെ മോളും വരാനിരിക്കുന്ന വലിയ ശിക്ഷ എന്താണെന്ന് ബോധ്യമുള്ളൊരു പാപ്പ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമസ്കരിക്കാതെ മക്കളെ വീട്ടിൽ കയറ്റുക? ഏ, നമുക്കിന്ന് സൈക്കോളജിയാണ്, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല, വേണ്ടത് ചെയ്യട്ടെ. അതെ, ഇപ്പത്തെ രീതി എങ്ങനെ, അവര് വേണമെങ്കിൽ ചെയ്യട്ടെ. 10 വയസ്സായാൽ നമസ്കരിച്ചിട്ട് നിങ്ങൾ അടിക്കണം അല്ലേ? ആര പറയുന്ന? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിക്കാന്ന് പറയുമ്പോ പ്രശ്നമാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം അതുങ്ങളെ കുറിച്ച് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ആരെയും അടിച്ചിട്ടില്ല. ഭാര്യമാരെ അടിച്ചിട്ടില്ല, ആരെയും അല്ലാഹു റസൂലിന്റെ കൈ കൊണ്ട് അടിച്ചിട്ടില്ല. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, നിങ്ങൾ 10 വയസ്സായിട്ട് നമസ്കരിച്ചിട്ടില്ലെങ്കിൽ മക്കളെ അടിക്കണം. അടിച്ച് പള്ളിയിലേക്ക് പറയാ, ഒരു കാലഘട്ടത്തിൽ പറയുമ്പോൾ ഒരു പ്രാകൃതമാണ് അല്ലെ, അതേ പ്രിയപ്പെട്ട അത്ര ഗൗരവമാണ് നമസ്കാരം. 10 വയസ്സായിട്ടും ആ മകൻ നമസ്കരിക്കുന്നില്ല എങ്കിൽ, പിന്നെ അവന്റെ ആ നമസ്കാരമാകുന്ന ആ ഒരു അമല് അവന്റെ ജീവിതത്തിൽ നിന്ന് അലസമായി പോകും. ആ നമസ്കാരം അവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ അവന്റെ മറ്റു അമലുകളൊന്നും അല്ലാഹു നോക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നാളെ ആഖിറത്തിൽ വിജയിക്കണമെങ്കിൽ ആ മക്കളെ നിങ്ങൾ 10 വയസ്സായിട്ടും അവർ നമസ്കരിക്കുന്നില്ല എന്ന് കണ്ടാൽ, നിങ്ങൾ അടിച്ചിട്ടാണെങ്കിലും അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോകണേ, അവർ നമസ്കരിക്കാനുള്ള പ്രോത്സാഹനം നിങ്ങൾ നൽകണേ എന്ന് പറഞ്ഞത്. ആർക്കാ പ്രശ്നം? പെൺമക്കളെ നമസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള ശ്രദ്ധിക്കാൻ ഇന്ന് ഉപ്പയില്ല, മക്കൾ നമസ്കരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ ഇന്ന് ബാപ്പയില്ല,
ബാപ്പ ചോദിക്കുന്നത് എങ്ങനെയാണ് സ്കൂൾ വിട്ട് വന്ന മക്കൾ അവരുടെ അസറിനെയും അവരുടെ ദുഹറിനെയും കുറിച്ച് എങ്ങനെയാണ് ഒരു ബാപ്പ ചോദിക്കാതിരിക്കുക? ദീനി ബോധമുള്ള ബാപ്പ, ആ മക്കളോട് സ്നേഹമുള്ള ബാപ്പ, ആ മക്കൾ മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ ജയിക്കണമെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ബാപ്പ. എന്റെ മോൻ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടും, എന്റെ മകൾ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടും, മരണപ്പെട്ട് കഴിഞ്ഞാൽ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്റെ മോനും എന്റെ മോളും പരാജയപ്പെടരുത് എന്ന് ചിന്തിച്ച മാതാപിതാക്കൾ ഈ ദുനിയാവിന്റെ വിഷയത്തെ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ദുനിയാവിന്റെ വിഷയത്തെ ചിന്തിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. എന്റെ മക്കൾ നാളെ ആരുടെ മുമ്പിലും കൈ നീട്ടരുത് എന്ന ചിന്തയാണ് പല മാതാപിതാക്കളെയും ഇന്ന് അധ്വാനിപ്പിച്ചത്. എന്റെ മക്കൾ ഇന്ന് നാളെ പിറ്റേന്ന് ആരുടെ മുമ്പിലും എന്റെ മക്കൾ പ്രയാസപ്പെടരുത്, ഈ ദുനിയാവിൽ എന്റെ മക്കൾ ബുദ്ധിമുട്ടരുത് എന്ന് ചിന്തിച്ചിട്ടാണ് പല മാതാപിതാക്കളും പല പിതാക്കന്മാരും കടലും കടലും അധ്വാനിച്ചത്. പലരും ഇന്ന് അധ്വാനിക്കുന്നത് അതുകൊണ്ടാണ് എന്റെ മക്കൾ ബുദ്ധിമുട്ടരുത്, ഭാവിയിൽ എന്റെ മക്കൾക്ക് നല്ല വീട് വേണം, ഭാവിയിൽ എന്റെ മക്കൾക്ക് നല്ല സൗകര്യങ്ങൾ വേണം, ഭാവിയിൽ എന്റെ മക്കൾക്ക് നല്ല ജോലി വേണം. ആ ഒരു ചിന്തയിലാണ് പിതാക്കന്മാർ ഇന്ന് പ്രയാസപ്പെടുന്നത്. എന്തേ നാളെ ആഖിറത്തിൽ എന്റെ മോൻ പ്രയാസപ്പെടരുത്, നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ എന്റെ മോൻ ബുദ്ധിമുട്ടരുത് എന്ന് ചിന്തിച്ച് അവനെ ഖുർആൻ പഠിക്കാൻ എന്റെ പിതാക്കന്മാർ മനക്കെട്ടില്ല? എന്തേ ആ മക്കളെ ദീൻ പഠിപ്പിക്കാൻ മനക്കെട്ടില്ല? നശിച്ചു പോകുന്ന ദുനിയാവിന് വേണ്ടിയിട്ട് ഈ രൂപത്തിൽ നിങ്ങൾ ചിന്തിച്ചെങ്കിൽ എന്തേ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ മാറി നിൽക്കുന്നു നാളെ ആഖിറത്തിൽ എന്ന് പറയുമ്പോൾ എന്റെ മോനും അതിൽ പെടരുത്. നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെയും കൊണ്ട് ആനയിച്ച് സ്വർഗത്തിലേക്ക് സലാമു അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ, നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് മംഗളം, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നാളെ ആഖിറത്തിൽ ഉണ്ടാകും. അക്കൂട്ടത്തിൽ എന്റെ മോള് പെടണം എന്ന് ചിന്തിച്ച് ആ മക്കൾക്ക് ദീന പഠിപ്പിച്ച മാതാപിതാക്കൾ എത്ര പേർ എന്റെ മോൻ യഥാർത്ഥമായ രൂപത്തിൽ ഖുർആൻ ഓതണം, അവന് ഖുർആൻ അറിയണം, അവന് ദീൻ അറിയണം, അഞ്ച് വക്ത് യഥാർത്ഥമായ രൂപത്തിൽ പള്ളിയിൽ പോയി നമസ്കരിക്കുന്നവനാവണം, ദൈനി ചിട്ടയിൽ ജീവിക്കുന്നവനാവണം എന്റെ മക്കൾ എന്ന് നിർബന്ധ ബുദ്ധിയാൽ ചിന്തിച്ച് അതിനു വേണ്ട എല്ലാ കരുക്കളും നീക്കി അവന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച മാതാപിതാക്കൾ എത്ര പേർ! പിന്നെ എങ്ങനെ പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ എന്റെ മോനോട് എനിക്ക് ഇഷ്ടമാണെന്ന്? ദശിക്കാനിരിക്കുന്ന ദുനിയാവിന്റെ ചില താൽക്കാലികമായ സൗകര്യങ്ങൾ നൽകിയിട്ടാണോ നിങ്ങൾ മക്കളെ സ്നേഹിച്ചത്? ആണോ? അവന്റെ മരണത്തോടുകൂടി അവന്റെ ദുരന്തമായി തുടങ്ങുകയാ, അവരുടെ പ്രയാസങ്ങൾ തുടങ്ങുകയാ. അതിനുവേണ്ടി മാതാപിതാക്കൾ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല. അവന്റെ പാട്ടിനെ വിട്ടു അല്ലേപ്പെട്ടത്. അത്ര ഗൗരവത്തിലാണ് മക്കളുടെ വിഷയത്തിൽ നമ്മെ പഠിപ്പിച്ചത്. ചെറിയ മക്കൾ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിൽ നീ അള്ളാഹിനോട് ചോദിക്കണേ മോനെ. ചെറിയ മോനെ പഠിപ്പിക്ക, തൗഹീദ് പഠിപ്പിക്ക, അള്ളാഹിനെ പഠിപ്പിക്ക. ചെറിയ മോനോട് മോനെ നിനക്ക് എന്താവശ്യമുണ്ടെങ്കിൽ നീ അള്ളാഹിനോട് ചോദിക്കണേ. മോനെ നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും നീ അള്ളാഹിനോട് പറയണേ. ആ ചെറിയ മോനെ എടുത്തിൽ ഉച്ചത്തിൽ പറഞ്ഞു കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറയുന്നുണ്ട്, ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കും. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മടിയിൽ കളിച്ചുവിടലെന്ന് പ്രായമാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറയും, പറയുമായിരുന്നു. ഇന്ന് മക്കളെയും കൂട്ടിയിരുത്തി വട്ടത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന വീട് എത്ര വീടുകളുണ്ട്? മക്കള് ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാണെന്ന് ബാപ്പ കാണുന്നില്ല. എന്റെ മോൻ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കാനുള്ള രീതി പഠിപ്പിച്ചിട്ടുണ്ട്. സുന്നത്തായ രീതിയുണ്ട്, ഒരു സംസ്കാരമുണ്ട്. മുസ്ലിമിന് ഭക്ഷണം കഴിക്കേണ്ട രീതി എന്താണെന്ന് എന്റെ മോൻ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നു എന്ന് കാണാത്ത മാതാപിതാക്കളുണ്ട് പ്രിയപ്പെട്ടവരെ.
ചെറിയ മക്കൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാ മനസ്സിലാകും അവന്റെ വീട്ടിൽ നിന്ന് അവന്റെ ഉമ്മയും ഉപ്പയും എത്രത്തോളം ആ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു വീട്ടിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആ മാതാപിതാക്കൾ ആ മക്കളോട് ചെയ്യുന്ന, അവരോട് ചെയ്യുന്ന ഉത്തരവാദിത്തമാണ്, അവരോട് ചെയ്യുന്ന സ്നേഹമാണ്, അവർക്ക് അതവ് പഠിപ്പിക്കലാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പ ശ്രദ്ധിക്കാം. ഉപ്പ ശ്രദ്ധിക്കാം മക്കളെയൊക്കെ, ചെറിയ മക്കളൊക്കെ എങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെ ഭക്ഷണം, അവൻ്റെ പ്ലേറ്റിൻ്റെ അവസ്ഥ എന്താണ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അവൻ്റെ കയ്യിൻ്റെ അവസ്ഥ എന്താണ്, അവൻ്റെ ഇതൊക്കെ ദീൻ പഠിപ്പിച്ചതാണ്. അതൊന്നും ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾ ഇന്നില്ല. ഒരുമിച്ച് നിന്നുള്ള ഭക്ഷണം കഴിക്കുന്ന രീതിയില്ല. ഉപ്പ വന്നിട്ട് ഉപ്പ ഉപ്പാൻ്റെ സമയത്ത്, ജ്യേഷ്ഠന്മാരെ വന്നിട്ട് ജ്യേഷ്ഠന്മാരെ സമയത്ത്, മക്കൾ വന്നിട്ട് അവരവരെ സമയത്ത്, എല്ലാവരും ഒറ്റക്കൊറ്റക്ക് ഭക്ഷണം കഴിച്ചു പോകുന്നു. ആ മക്കൾക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മക്കളെ വിസ്മി പറഞ്ഞിട്ട് കഴിക്കുക എന്ന് പറഞ്ഞു കൊടുക്കാൻ ഉപ്പയില്ല. ആ മക്കളോട് മക്കളെ പ്ലേറ്റിന്റെ മുന്നിൽ നിന്ന് കഴിക്കുന്ന പറഞ്ഞു കൊടുക്കാൻ ഉപ്പയില്ല. പുറത്ത് വീണ ഭക്ഷണങ്ങൾ, നിരത്തി വീണ ഭക്ഷണങ്ങൾ അത് ഇടത് കൈ കൊണ്ടെടുത്ത് വലത് കൈയിലേക്ക് ഇട്ടിട്ട് മക്കളെ കഴിക്കണം എന്ന് പറയാൻ ഇന്ന് മാതാപിതാക്കളില്ല. മാതാപിതാക്കളില്ല. ഇന്ന് പ്രശ്നങ്ങളാണ്, ചുറ്റുപാടുകളും ഇന്ന് പ്രയാസത്തിലാണ്. മക്കൾ കയ്യിലില്ല. മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും അടിമകളാണ് ഇന്ന് മക്കൾ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കൾ ആ രൂപത്തിൽ വളരെ മ്ലേച്ഛമായ മോശമായ ചുറ്റുപാട് ജീവിക്കുകയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ബാപ്പാക്ക് സമയമില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഉമ്മാക്ക് സമയമില്ല. എല്ലാവരും അവരവരുടെ ലോകത്തിൽ വിലസുകയാണ്. പ്രിയപ്പെട്ട മക്കൾ, അള്ളാഹു ഏൽപ്പിച്ച മക്കൾ, അവരുടെ ദീനിയായ തർബീയത്തിന്റെ വിഷയത്തിൽ ചിന്തിക്കാത്ത മാതാപിതാക്കൾ നാളെ ആഖിറത്തിൽ പ്രിയപ്പെട്ടവരെ അവർ വേർക്കും. മക്കളുടെ വിഷയത്തിൽ മക്കൾ അന്ന് ചോദിക്കും, അന്ന് ചോദിക്കും, നിന്നെ ഏൽപ്പിച്ച നിന്റെ മക്കൾ, നിന്നെ ഏൽപ്പിച്ച നിന്റെ മക്കൾ, നീ എന്ത് ചെയ്തു മക്കൾക്ക് വേണ്ടിയിട്ട്? അല്ലാ, കുറെ പൈസ ഉണ്ടാക്കിയിട്ട് കൊടുത്തു, വലിയ വീട് ഉണ്ടാക്കിയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് സെന്റ് സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്, മരിച്ചു പോയ മക്കൾക്ക് തിന്നാൻ മതിയോ? പ്രിയപ്പെട്ടവര് മതിയോ? നാളാഹ്റത്തിൽ വേറെ, നാളാഹ്റത്തിൽ അല്ലാഹു ചോദിക്കും. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച് ദീൻ കളയുന്ന, നമസ്കാരം ഒഴിവാക്കിയിട്ട്, ദൈൻ ഒഴിവാക്കിയിട്ട്, റമദാനിൽ അവസാനത്തെ പത്ത് ഒഴിവാക്കി, റമദാനിലെ പല നോമ്പ് ഒഴിവാക്കി, എന്നിട്ടാണ് അധ്വാനിക്കുന്നത്, എന്നിട്ടാണ് അധ്വാനിക്കുന്നത്. ദീനിന്റെ പലതും നഷ്ടപ്പെടുത്തി മക്കൾക്ക് വേണ്ടി, നമസ്കാരം പലതും നഷ്ടപ്പെടുത്തി മക്കൾക്ക് വേണ്ടി, റമദാൻ നഷ്ടപ്പെടുത്തി മക്കൾക്ക് വേണ്ടി, ഈ രൂപത്തിൽ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച് 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 അവസാനം കണ്ടടഞ്ഞു പോയ മാതാപിതാക്കൾ, അവസാനം കണ്ണടഞ്ഞു പോയ മാതാപിതാക്കൾ നാളെ ആഖിറത്തിൽ വരും. എല്ലാവരും വരും. അല്ലാഹു പറയാണ്, യൗമ യഫിറുൽ മർഉ മിൻ അഖീ, സഹോദരന്മാർ പരസ്പരം തിരണ്ടോടുന്ന ദിവസം. മാതാപിതാക്കൾ വിരണ്ടോടുന്ന ദിവസം, ഭാര്യയും മക്കളും കണ്ടാൽ വിരണ്ടോടുന്ന ദിവസം, ആർക്കും ആരെയും കാണണ്ട, ആർക്കും ആരെയും കാണണ്ട, സ്വന്തം ചെയ്ത നന്മകൾ മാത്രം ബാക്കി, സ്വന്തം ചെയ്ത നന്മകൾ മാത്രം നാളെ പ്രയോജനപ്പെടുന്ന ദിവസം. അവിടെ എനിക്ക് വേണ്ടി അധ്വാനിച്ചതിന്റെ ഉപ്പ, എനിക്ക് ദുനിയാവിൽ എനിക്ക് എല്ലാ സൗകര്യങ്ങളും എനിക്ക് ചെയ്തു തന്ന ഉപ്പ, ആ ഉപ്പാനിൽ നോക്കു നോക്കാൻ ഒരു മക്കളും നാളെ ഇല്ല. പ്രിയപ്പെട്ടവരെ, നാളെ ഉപ്പാനെ കണ്ടാൽ ഓടും മക്കൾ, ഉമ്മാനെ കണ്ടാൽ ഓടും മക്കൾ, പരസ്പരം ആർക്കും ആരെയും കാണണ്ട. എല്ലാരും സ്വന്തം കാര്യം, എന്റെ അവസ്ഥ എന്താ, ഞാൻ നരകത്തിലാണോ, ഞാൻ സ്വർഗത്തിലാണോ, എന്റെ മീസാനിന്റെ അവസ്ഥ എന്താ, എന്റെ തുലാസിന്റെ അവസ്ഥ എന്താ, എന്റെ സിറാത്തിന്റെ അവസ്ഥ എന്താ. സ്വന്തത്തിന്റെ അഭിപ്രായത്തിൽ ആർക്കും ആരെയും വേണ്ട, ഒരു സെന്റിമെന്റ്സും ഇല്ലാത്ത ലോകമാണ് നാളാഹിറം. മക്കൾക്ക് കൊണ്ട് അധ്വാനിക്കാൻ ഇന്ന് നമസ്കാരമില്ല, നോമ്പില്ല, റമദാനില്ല, റമദാന്റെ അവസാനത്തെ പത്തുമില്ല, ഒന്നുമില്ല. അധ്വാനിക്കുക, അധ്വാനിക്കുക. ആർക്ക്? ഈ മക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി. മോനിക്കാണെങ്കിൽ നിസ്കാരമില്ല, മോനിക്കാണെങ്കിൽ നോമ്പില്ല, മോനിക്കാണെങ്കിൽ ദീനിയായ ഒരു ചുട്ടുമില്ല. ആ മക്കൾക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുക. പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ നാം ചിന്തിക്കണം. മക്കൾ നാം വളർത്തുന്നവരാണ്. നാളെ ആഖിറത്തിൽ നാം ഖബറിലെത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രകാശമേകേണ്ടവരാണ് അവർ. ആ ഒരു നിർബന്ധ ബുദ്ധിയാൽ മക്കളെ ദീൻ പഠിപ്പിക്കുന്നവരാവണം, മക്കളെ ദീൻ പഠിപ്പിക്കുന്നവരാവണം. ദുനിയാവിന്റെ ഭൗതികമായ വിദ്യാഭ്യാസങ്ങൾ അവർക്ക് നൽകുന്നതോടൊപ്പം
കണിഷ്ഠമായി കൊണ്ട് ദീനിന്റെ അറിവുകളും ദീനിന്റെ ചിട്ടകളും വളരെ നിർബന്ധ ബുദ്ധിയാൽ അവരെ പഠിപ്പിക്കേണ്ട സമയം അടുത്തിരിക്കുന്നു. അല്ല എങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ദുനിയാവിലും നാളെ ആഖിറത്തിലും നമുക്ക് പ്രയോജനമില്ലാത്ത മക്കളായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ മക്കളുടെ വളർച്ച. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുമാനമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, രണ്ടാമതും അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. കത്തുകളുടെ വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇദാ മാതബിൻ ആദം, ആദമിന്റെ മക്കൾ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യം ഒഴികെ എല്ലാം മുറിഞ്ഞു പോകും, എല്ലാം മുറിഞ്ഞു പോകും. മൂന്ന് കാര്യങ്ങൾ അവന് വേണ്ടി ബാക്കിയാവും. മരിച്ച് കഫൻ ചെയ്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഖബറിലേക്ക് വെച്ചു ഇറക്കി, എല്ലാവരും കൂടെയുണ്ട്, മക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഖബറിലേക്ക് ഇറക്കി വെക്കും ആ മയ്യത്തിന്. എന്നിട്ട് മണ്ണിട്ട് മൂടി എല്ലാവരും പിരിഞ്ഞു പോകും. ആരും അവിടെ തവസിരിക്കൂല, എല്ലാവരും പോകും. പ്രിയപ്പെട്ട പൊന്നു മക്കളും തിരിഞ്ഞു നടക്കും. ഒരു സമയം അവരും തിരിഞ്ഞു നടക്കും. ബാപ്പയെ പിന്നിലാക്കി, ഉമ്മയെ പിന്നിലാക്കിയിട്ട് അവരും തിരിഞ്ഞു നടക്കും, മുമ്പോട്ട് നടക്കും. അവരെ വീടുകളിലേക്ക് അവർ നടക്കും, അവരുടെ കച്ചവടങ്ങളിലേക്കും അവരുടെ സന്തോഷങ്ങളിലേക്കും അവർ നടന്ന് നടന്ന് നീങ്ങും. ഉപ്പ ഖബറിലാണ്, ഉമ്മ ഖബറിലാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് മൂന്ന് കാര്യങ്ങൾ അവന് വേണ്ടി ബാക്കിയാവും. വളരെ ഗൗരവത്തിൽ പ്രിയപ്പെട്ടവർ ആലോചിക്കണം, മൂന്ന് കാര്യങ്ങൾ അവന് വേണ്ടി ബാക്കിയാവും. ഒന്ന്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സദഖത്തുൽ ജാരിയ, ജാരിയായ സദഖ, ജാരിയായ സദഖ, എന്നും നിലനിൽക്കുന്ന സദഖകൾ, എന്നും നിലനിൽക്കുന്ന സദഖകൾ അവന് വേണ്ടി ബാക്കിയാവും ഖബറിൽ. അത് അമൽ ചെയ്യുന്നവർ, അത് ഉപയോഗിക്കുന്നവർ, ഏത് കാലം വരെ ഉപയോഗിക്കുന്നുവോ അത്രയും നന്മ അവന്റെ കബറിലെ കിട്ടിക്കൊണ്ടേ. പള്ളിക്ക് വേണ്ടി നൽകുന്നവർ, ദീന സ്ഥാപനങ്ങൾക്ക് വേണ്ടി നൽകുന്നവർ, സ്ഥായിയായ രൂപത്തിൽ നന്മകൾ തുടങ്ങി വെച്ചവർ, അങ്ങനെ നന്മകൾ തുടങ്ങി വെച്ചവർ, പുതിയ ദീനിയായ സംരംഭങ്ങൾ തുടങ്ങിയവർ, ഏത് കാലം വരെ അതൊക്കെ നിലനിന്ന് പോകുമോ അത്രയും കാലം അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ബുദ്ധിയുള്ളവർ, ചിന്തിച്ചവർ, അവർ നേടി. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, ഇൽമുൻ യുൻതഫഉ ബി, പ്രയോജനപ്പെടുന്ന ഇൽമ്, അറിവ്, പ്രയോജനമുള്ള അറിവ് അവൻ പകർന്നു നൽകി, അവൻ പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, അതവർ അമൽ ചെയ്തു, അവർ മറ്റുള്ളവർക്ക് പകർന്നു നൽകി. അങ്ങനെ അങ്ങനെ ഖിയാമത്ത് നാൾ വരെ ഇവരിൽ നിന്നും ആരൊക്കെ എന്തൊക്കെ പഠിച്ചു, എവിടെയൊക്കെ ആ സിൽസില, ആ ചങ്ങല എവിടെ വരെ പോയോ അത്രയും അവന്റെ ഖബറിലേക്ക് അതിന്റെ നന്മ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇൽമുൻ യുൻതഫഉ ബി, പ്രയോജനകരമായ അറിവ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു, വലദുൻ സാലിഹുൻ യദഉ ലഹു, അവരു വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, അവരു വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ മക്കൾ. മരിച്ചാലും നമ്മുടെ ഖബറിലേക്ക് നാം അറിയാതെ നന്മകൾ നിന്നുകൊണ്ടിരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ നിർദ്ദേശിച്ചു, സാലിഹായ മക്കളെയെങ്കിലും ഉണ്ടാക്കാൻ, മക്കളെ സാലിഹാക്കുക, ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, എന്നും എന്നും ബാപ്പയെ ഓർക്കുകയും ബാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്ന മക്കൾ, ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മക്കൾ, ഉമ്മാക്ക് വേണ്ടി സദഖകൾ നൽകുന്ന മക്കൾ, ഉപ്പാക്ക് വേണ്ടി സദഖകൾ നൽകുന്ന മക്കൾ, എന്നും ഓർക്കുന്ന മക്കൾ. ആ മക്കൾ എന്ത് നന്മ ചെയ്താലും ആ നന്മയുടെ ഒരു ഓഹരി അവർക്കൊട്ടും പറയാതെ തന്നെ മാതാപിതാക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ആരെങ്കിലും ഒരു നന്മക്ക് തുടക്കമിട്ടാൽ, അതെ, നമ്മുടെ മക്കൾ നമ്മുടെ തുടക്കക്കാരാണ്, നമ്മുടെ തുടക്കക്കാരാണ്, നാം ആണ് അവിടെ വളർത്തിയത്.
നാമാണ് അവർക്ക് ഭക്ഷണങ്ങൾ നൽകിയത്, നാമാണ് അവർക്ക് പാർപ്പിടം ഉണ്ടാക്കി കൊടുത്തത്. എല്ലാം നാം അവരെ വളർത്തി, അവർക്ക് ദീൻ പഠിപ്പിച്ചു, അവർക്ക് ദീനിയായ ഇൽമ നൽകി, അവരെ ഖുർആൻ പഠിച്ചു, അവരെ ഹാഫിളാക്കി, അവരെ ആലിമാക്കി, ഇൽമുള്ളവരാക്കി, ദീനിയായ ബോധമുള്ളവരാക്കി, അഞ്ച് വക്ത കറക്റ്റ് പള്ളിയിലേക്ക് പോകാൻ നമസ്കരിക്കുന്ന മക്കളാക്കി, റമദാനിൽ റമദാനിന്റെ മഹത്വം അറിഞ്ഞ് അമലുകൾ ചെയ്യുന്ന മക്കളാക്കി, ലിഖറകൾ അവരെ പഠിപ്പിച്ചു, രാവിലെ വൈകുന്നേരവും ലിഖറകൾ ചൊല്ലുന്ന മക്കളാക്കി. ഏതേത് വിഷയം വന്നാലും അതിൽ അള്ളാഹു എന്ത് പറയുന്നു, അതിൽ റസൂൽ എന്ത് പറയുന്നു എന്ന് നോക്കി കാര്യങ്ങളെ വിലയിരുത്താൻ പാകത്തിന് നാം ആ മക്കളെ വളർത്തിയെടുത്തു എങ്കിൽ തീർച്ച ആ ജീവിതത്തിൽ ആ മക്കൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതിന്റെ എല്ലാം ഒരു ഓഹരി ബാപ്പാക്കുള്ളതാ, ബാപ്പാക്കുള്ളതാ, ഉമ്മാക്കുള്ളതാ. അവരെ കസ്ബാണത്, അവർ അധ്വാനമാണ് ആ മക്കൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് വരും. ഇനി ആ മകൻ ആ മകൾ വളർന്നു വലുതായി അവർക്ക് മക്കളുണ്ടായി, തീർച്ച ആ രൂപത്തിലുള്ള മക്കൾ അവർക്കുള്ള മക്കളിൽ ഇനി തന്നെയാണ് പഠിപ്പിക്കുക. ബാപ്പ പഠിപ്പിച്ചത് ബാപ്പയിൽ നിന്നും പഠിച്ചത് അത് മനസ്സിലാക്കിയ മക്കൾ തീർച്ചയായിട്ടും അവരെ മക്കളെ ആ രൂപത്തിലാണ് അവർ മുന്നോട്ട് കൊണ്ടുപോവുക. തീർച്ച അങ്ങോട്ട് അങ്ങോട്ട് എന്തൊക്കെ ദീനിയായ പുരോഗതികളുണ്ടോ അതിൻ്റെ എല്ലാം തുടക്കക്കാരായ ബാപ്പമാർക്ക് ഇതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി അതേപോലെ ചിന്തിക്കുന്നു, ആരെങ്കിലും ആരെങ്കിലും മോശമായ കാര്യമാണ് തുടക്കം കുറിച്ചത് എങ്കിൽ തീർച്ച അതങ്ങോട്ട് ആരൊക്കെ ആ തെറ്റുകൾ ചെയ്യുന്നു അതിന്റെ എല്ലാം ശിക്ഷ, അതിന്റെ എല്ലാം കുറ്റം തുടക്കക്കാർക്ക് കിട്ടും. മക്കളെ മോശമായി ജീവിക്കാൻ വിട്ടവർ, മക്കളെ മോശമായി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ വിട്ടവർ, ദീനിൽ നിന്നും തെറ്റ് നടക്കുന്ന മക്കളെ അവർ അവരുടെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചവർ, ഉത്തരവാദിത്വം ഇല്ലാതെ അവർ വഴിക്കവരെ വിട്ടവർ, അവരെ ദീൻ പഠിപ്പിക്കാത്തവർ, അവരെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കാത്തവർ, അവരെ ഹദീസ് പഠിപ്പിക്കാത്തവർ, അവരെ നമസ്കാരത്തിന്റെ ഗൗരവം മനസ്സിലാക്കി നമസ്കരിക്കാൻ ശീലിപ്പിക്കാത്തവർ, ഈ രൂപത്തിൽ അവന്റെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ, പെൺമക്കളുടെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ, അവർ ചെറിയ മക്കളല്ലേ ഇപ്പോട്ടോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരുടെ മനസ്സിന്റെ ഉള്ളകത്ത് മോഡേൺ ശൈലിയുള്ള വസ്ത്രങ്ങളെ ശീലിപ്പിച്ച മാതാപിതാക്കൾ, നെരിയാണിക്കത്തായ മകൻ വസ്ത്രം ധരിക്കുമ്പോൾ അത് കണ്ണുകൊണ്ട് കണ്ടിട്ടും സാരില്ല ചെറിയ മോനല്ലേ എന്ന് ധരിച്ച് ആ മക്കളുടെ ഗൗരവത്തിന് അത് പഠിപ്പിക്കാത്ത മാതാപിതാക്കൾ, തീർച്ച അവർ എന്തൊക്കെ തെറ്റുകളിലേക്ക് ചെന്ന് വധിക്കുന്നു അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ആ മാതാപിതാക്കളാണ്. തീർച്ച നാളെ ഖബറിലെത്തിയാലും ആ മക്കൾ ചെയ്തു കൂട്ടുന്നതിന്റെ തക്കമായ ശിക്ഷയും തെറ്റും കുറ്റവും ഈ മാതാപിതാക്കൾക്കും കൂടി കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവർ ഈ വഴിക്ക് നയിച്ചത്, അവർ ഈ റൂട്ടിലേക്ക് അവർ പറഞ്ഞത് അതിനെ ശ്രദ്ധിക്കാതെ പോയത് അവരുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കളുടെ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അവിടെ നിന്നും ഇവിടെ നിന്നും എന്തെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ ഹാഹോ എന്ന് ഒച്ചുണ്ടാക്കിയ ഒന്നും കാര്യമില്ല, കുറെ ധർണ നടത്തിക്കൊണ്ടും കാര്യമില്ല, കുറെ സമരം നടത്തിക്കൊണ്ടും കാര്യമില്ല, കുറെ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടും കാര്യമില്ല, കുറെ ജിന്ദാബാദ് വിളിച്ചുകൊണ്ടും കാര്യമില്ല. അവനവന്റെ വീട്ടിലുള്ള മക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, ഖുർആൻ പറഞ്ഞതുപോലെ ആ രൂപത്തിൽ ശിക്ഷണം നൽകി വളർത്തിയ മാതാപിതാക്കൾ തീർച്ച അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടാകും. അവരുടെ മക്കളെ വഴിവിളിച്ച് പോകൂല, അള്ളാഹുവിന്റെ സഹായം അവർക്കുണ്ടാകും. അതേപോലെ തന്നെ അവസാനമായിട്ട് പറയട്ടെ, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മാതാപിതാക്കൾ വളരെ പ്രധാനമാണ്, വളരെ പ്രധാനമാണ്. എത്ര പേരുണ്ട്, എത്ര പേരുണ്ട് മോൾക്കും മകൻക്കും മകൾക്കും വേണ്ടിയിട്ട് രാത്രിയിൽ നന്ദ് യാമങ്ങൾ എഴുന്നേറ്റുന്ന, അല്ലാഹുവേ എൻ്റെ മോനെ നീ സ്വാലിഹാക്കണേ അല്ലാ, എൻ്റെ മോനെ നീ ദീനിയാക്കണേ അല്ലാ, എൻ്റെ മോൾക്ക് നീ ദീനിന്റെ ഇൽമ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന ഉപ്പ ഉമ്മ എത്ര പേർ. അല്ലെങ്കിൽ സ്വന്തത്തോട് ചോദിക്കും, എത്ര പ്രാവശ്യം ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്? എത്ര പ്രാവശ്യം ദുആ ചെയ്തിട്ടുണ്ട്? രാത്രിയിൽ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്, അല്ലാഹുവേ എൻ്റെ മകനെ നീ സ്വർഗത്തിലാക്കണേ എന്ന് പറഞ്ഞു, എൻ്റെ മകൻക്ക് നീ ദീനിയായ ഇൽമ നൽകി അവരെ ദീനിയായി നീ ഉയർത്തണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്ത മാതാപിതാക്കൾ എത്ര പേർ. മറയില്ലാത്ത ദുആണ് മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കളുടെ, ആരുമില്ല. എത്ര പേര് ചെയ്തു, സ്വന്തത്തോട് ആലോചിക്കുന്നു, ഒരു ദിവസം ഞാൻ എൻ്റെ മോനിക്ക് വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം ദുആ ചെയ്തു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, സമൂഹത്തിന്റെ കയ്യിൽ നിന്നും പോയി, ഇന്ന് വേറെ ഏതോ മായ ലോകത്തിൽ ജീവിക്കുകയാണല്ല. അതുകൊണ്ട് ദുആ ചെയ്യുക മക്കൾക്ക് വേണ്ടി, മനംനൊന്ത് മാതാപിതാക്കളുടെ ദുആ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തു അല്ലേ മക്കൾക്ക് വേണ്ടി, റബ്ബി ജിനുബിനി വ ബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ എന്റെ മക്കളെ നീ സ്വനമുകളിൽ നിന്ന് കാക്കണേ അല്ലാ, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കണം എന്ന് കാക്കണേ അല്ലാ എന്ന് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. ഏ അല്ലാ എന്റെ മക്കളെ നീ നമസ്കാരം മുറപോലെ നമസ്കരിക്കുന്നവരാക്കണേ അല്ലാ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യും.
മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് നീ കണ്ണിന് കുളിർമ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നവരാണ് സച്ചരിതരായ അല്ലാഹുവിന്റെ ദിമകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെ ഗൗരവത്തിൽ കാര്യമെടുക്കുക. വീട്ടിൽ നിന്ന് തർബിയത്ത് കൊടുക്കുക. എനിക്കൊന്നും പറയാൻ കഴിയുന്നില്ല, എനിക്കൊന്നും ചില്ല, നമ്മുടെ മക്കളാണ്. വളരെ ഗൗരവത്തിൽ, വളരെ നിർബന്ധ ബുദ്ധിയാൽ കാര്യങ്ങൾ നീക്കുക, പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെ കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല ദീനിയായ ചിട്ടയുള്ള ഇൽമുള്ളവരാക്കി അല്ലാഹു നമ്മെല്ലാവരെയും കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ അല്ലാഹു അവൻ്റെ ഔദാര്യം കൊണ്ട് മാപ്പ് തരട്ടെ. രോഗികളായ ഒരുപാട് ആളുകൾ അല്ലാഹു അവർക്ക് രോഗങ്ങൾ ശിഫ നൽകി, നല്ല ആരോഗ്യമുള്ള ആയുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾ ബർസഖിന്റെ ലോകത്താണ്. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു അവർക്ക് നൽകട്ടെ. അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. സന്തോഷത്തിന്റെ അവസ്ഥകൾ അല്ലാഹു അവർക്ക് നൽകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم, وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين.